വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഐസോ ടോപ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ ഇനി ഇതിനുശേഷം ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻവർഷത്തെ ചോദിച്ചിട്ടുള്ള ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ ഈ ഒരു ഐസോടോപ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കും അതിനുശേഷം നിങ്ങൾ ചാപ്റ്റർ ഫുള്ളൊന്ന് പഠിക്കുക ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കാണും അതല്ല മറ്റാരെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും പഠിച്ച് കാണണം പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോ നാളെ ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സമയമെടുത്ത് പഠിക്കുക ആവശ്യം പോലെ സമയമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു ചാപ്റ്റർ എപ്പോഴും പറയാറുണ്ട് കെമിസ്ട്രിയുടെ ബേസിക് ചാപ്റ്ററാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോൾ അക്ഷരം എ ബി സി ഡി പഠിക്കാതെ വാക്കുകൾ പഠിക്കാൻ പറ്റില്ല അതൊന്നും അറിയാതെ നമുക്കൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല നമുക്കൊന്നും പറ്റില്ല അതുപോലെ കെമിസ്ട്രിയിൽ ആധികാരികമായിട്ട് പഠിക്കണമെങ്കിലും ഇനിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണമെങ്കിലും ഹയർ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ പ്രയാസം തോന്നാതിരിക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ബേസ് എന്ത് ചെയ്യുക ഉറപ്പിക്കുക ഈ ഒരു ബേസ് ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം പഠിക്കണം നിങ്ങൾ സ്വന്തമായിട്ട് ലെറ്റർ സക്സസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അല്ലാണ്ട് വെറുതെ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നോട്ട്സ് വേണം ഞങ്ങൾക്ക് അടുത്ത ക്ലാസ് വേണം അങ്ങനെ പറയാണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വിശ്വാസം ഞാൻ എപ്പോഴും പറയും വിശ്വാസം അതല്ലേ അല്ല അതായത് നിങ്ങളിത് ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ അടുത്ത ക്ലാസ് ഇടുന്നത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ശ്രമിക്കുക എന്നിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ പറയുക എൻ്റെ ലെറ്റർ സസസ് അല്ലെങ്കിൽ അതൊക്കെ ചെയ്യണം അല്ലാതെ വെറുതെ ഒരു ഹോംവർക്ക് ചെയ്ത് ഒരു ചേച്ചി അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത് ഒരു ടീച്ചർ ആ ഒരു അങ്ങനെയുള്ള ഒരു പൊസിഷൻ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കണം അത് എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിക്കുക എന്നെ അത് ഞാൻ വീണ്ടും പറയാം എന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു ചെറിയ ശ്രമം അത്രേ ഉള്ളൂ അങ്ങനെ മാത്രം എൻ്റെ ഈ ഒരു ക്ലാസ്സിനെയൊക്കെ കണ്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ ഐസോടോപ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ഞാൻ ഈ ക്ലാസ്സിലെടുക്കുന്നുള്ളൂ അതിനുശേഷം നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റിയും എല്ലാം കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ് വേണമെങ്കിൽ ഞാൻ എടുക്കാം അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ ഐസോട്ടോപ്സ് നമ്മളിതിന് മുന്നേ അറ്റോമിക് നമ്പർ എന്താണ് മാസ് നമ്പർ എന്താണ് ബോർ മോഡൽ അതൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം മാസ് നമ്പർ അറ്റോം നമ്മൾ പറഞ്ഞു മാസ് നമ്പർ മാസ്റ്റർ അത് മുകളിലാണ് ഒരു എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ തരുവാണെങ്കിൽ അത് മുകളിലും അറ്റോമിക് നമ്പർ എവിടെ കിടക്കുന്നത് താഴെയുമാണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരേ എലമെൻറ്റിൻ്റെ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ് അപ്പോൾ ഐസോടോപ്പ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് വരണം സെയിം അറ്റോമിക് നമ്പർ ഐസോടോപ്പ് എന്ന് പറയുമ്പോഴേ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് number കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം സെയിം അറ്റോമിക് നമ്പർ ഒരു കാരണവശാലും അവിടെ ചെയ്യും എക്സാം എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുന്ന സമയത്തോ അയ്യോ അറ്റോമി നമ്പർ ആണോ മാസ് നമ്പർ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ബ ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോട്ടോപ്സ് ഒരു മൂലകത്തിൻ്റെ ഒരേ അറ്റോമിയ നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഐസോ ടോപ്പുകളെന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ഐസോ ടോപ്പുകൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ പഠിക്കണം എന്നിട്ട് പല കാര്യ ഐസോ ഒരുപാട് യൂസസ് ഉണ്ട് ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ഐസോടോപ്പും ടോപ്പും അതിൻ്റെ ഉപയോഗങ്ങളും തന്നിട്ടുണ്ട് അത് ഇമ്പോർട്ടൻറ്റുമാണ് പി എസ് പരീക്ഷകൾക്ക് പോലും ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ കേട്ടോ അപ്പോൾ ഐസോടോപ്സ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഓക്കെ ഇനി ഹൈഡ്രോജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന് ഹൈഡ്രജന് മൂന്ന് ഐസോട്ടോപ്പുകളാണുള്ളത് അവരുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്തൊക്കെയാണ് പ്രോട്ടിയോണ്ട് ഡ്യൂട്ടീരിയം ആൻഡ്രിഷ്യം കേട്ടോ അപ്പോൾ ഹൈഡ്രോജൻ്റെ ഐസോട്ടോപ്പോൾ ഇത് എങ്ങനെ എഴുതുന്നത് എച്ച് വൺ വൺ എച്ച് വൺ ടു എച്ച് വൺ ത്രീ ഇവിടെ നോക്കിയാട്ടെ താഴെ എല്ലാം വൺ വൺ എന്നാണ് എല്ലാം ആണ് അപ്പോൾ അത് സെയിം എലമെൻ്റ് ആയി പിന്നെ താഴെ കൊടുത്തിട്ടുള്ള അറ്റോമിക് നമ്പറും ആണ് പക്ഷെ നോക്കിയട്ടെ മുകളിൽ കിടക്കുന്ന മാസ് നമ്പർ ആണ് അതാണ് ഞാൻ പറഞ്ഞത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാത്ത കുട്ടികൾക്ക് ഇത് പ്രയാസമാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ക്ലാസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവർ ചെയ്ത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ് നിങ്ങൾ കാണണം എങ്കിൽ അത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹൈഡ്രോജൻ്റെ ഐസോടോപ്പുകളാണ് ടോപ്പുകളാണ് ഇവിടെ നോക്കിയാട്ടെ താഴത്തെ അറ്റോമിക് നമ്പർ സെയിം ആണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആണ് ഇനി ഇവരുടെ പേര് ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രഷ്യം എന്താണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ൃഷ്യം എച്ച് ഇടുക എല്ലാട വൺ വൺ മുകളിൽ വൺ ടു ത്രീ ഈസി അല്ലേ പഠിക്കാൻ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇനി ഓരോന്നിൻ്റെയും ബോർ മോഡലും ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇവിടെ പ്രോട്ടിയം നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാം പ്രോട്ടിയം വൺ ആണ് അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ വൺ ആണെങ്കിൽ അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ കാരണം എന്താ ഒരാറ്റത്തിൻ്റെ ആകെയുള്ള ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണമാണ് എന്ത് അറ്റോമിക് നമ്പർ ഇവിടെ എച്ച് വൺ വൺ എന്ന് പറഞ്ഞാൽ പ്രോ പ്രോട്ടോണും വണ്ണാണ് ഇലക്ട്രോണും വണ് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ അറിയാം എങ്ങനെയാണ് മോൾ കിടക്കുന്നതിനകത്തുനിന്ന് താഴത്തെ അങ്ങ് മൈനസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മോളിൽ കിടക്കുന്നതിനകത്തുനിന്ന് താഴത്തെ മൈനസ് ഇനി ഇതെന്തോന്ന് ഈ പെണ്ണുംപുള്ള പറയുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാലോ മോളിൽ കിടക്കുന്ന മാസ് നമ്പർ ആണ് മാസ നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ന്യൂട്രോൺസിൻ്റെ എണ്ണം അറിയാവില്ല മക്കളെ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ അപ്പം എച്ച് വൺ വൺ അതിൻ്റെ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസ് വരയ്ക്കുക അതിനകത്ത് ആദ്യം എത്ര പ്രോട്ടോൺ ഉണ്ട് ഇവിടെ ഇപ്പോൾ താഴെ വണ്ണാണ് അറ്റോമിക് നമ്പർ വണ്ണാണ് അതുകൊണ്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അപ്പോൾ ഒരു പ്രോട്ടോൺ നിന്ന് വണ്ണ് മൈനസ് ചെയ്ത് സീറോ അപ്പം ന്യൂട്രോൺ എത്ര പൂജ്യം സീറോ ആണ് അപ്പം ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രോജൻ്റെ ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടിയമാണ് മനസ്സിലായോ അപ്പോൾ ന്യൂക്ലിയസ് വരയ്ക്കുക ഒരു പ്രോട്ടോൺ സീറോ ന്യൂട്രോൺ എന്നിട്ട് ഒരു ഷെല്ല് വരച്ചിട്ട് ഒരു ഇലക്ട്രോൺ ദെൻ ഡ്യൂട്ടീരിയത്തിൻ്റെ കേസ് നോക്കിയാട്ടെ അവിടെ ഒരു താഴെ അറ്റോമിക് നമ്പർ ആണ് അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണ് എന്നാൽ ക്ഷമിക്കണം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് എന്നാൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ടു മൈനസ് വൺ നമുക്ക് എത്ര കിട്ടും വണ്ണ് കിട്ടും അതുകൊണ്ട് അവിടെ ഒരു ന്യൂട്രോണും ഉണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും വരച്ചിട്ടുള്ളത് അതുപോലെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ദെൻ ദൃശ്യമാണ് എച്ച് വൺ ത്രീ അറ്റോമിക് നമ്പർ എത്ര പറഞ്ഞേ വൺ അല്ലേ അപ്പോൾ അറ്റോമിക് നമ്പർ വൺ ആകുമ്പം ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം എത്രയാണ് വൺ ആണ് പിന്നെ നമ്മൾ ആരെക്കുറിച്ച് എന്തിച്ചാൽ മതി ന്യൂട്രോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള മാസ് നമ്പറിൽ നിന്ന് താഴെയുള്ള അറ്റോമിക് നമ്പർ അങ്ങ് എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി അപ്പോൾ ത്രീ മൈനസ് വൺ ടു മനസ്സിലായോ അപ്പോൾ രണ്ട് ന്യൂട്രോൺ അപ്പോൾ ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ന്യൂക്ലിയസിനകത്ത് വരയ്ക്കുക ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺ വരയ്ക്കുക ഓക്കെ മനസ്സിലായോ അപ്പൊ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യമാണ് ഓക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ കാർബണിൻ്റെ എന്ന് പറയുന്നത് കാർബൺ ട്വൽവ് കാർബൺ തേർട്ടീൻ കാർബൺ ഫോർട്ടീൻ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് സിക്സ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അറ്റോമിക് നമ്പർ നിങ്ങൾ ഓർഡറിൽ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഹൈഡ്രജൻ ഹീലിയം ലീതിയം ബെർലിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡറിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ സിക്സ് ആണ് പിന്നെ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി അതാണ് കാർബണിൻ്റെ ഐസോട്ടോപ്സുകൾ അപ്പോൾ ഇവിടെ ഐസോടോപ്പ് എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐസോടോപ്പും അതിൻ്റെ യൂസസും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഡ്യൂട്ടീരിയം അറ്റോമിക് റിയാക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അറ്റോമിക് റിയാക്ടറുകളിൽ ന്യൂട്രോൺസിൻ്റെ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂട്ടീരിയം യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ അപ്പോൾ ഡ്യൂട്ടീരിയം എന്താണ് അറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ കാർബൺ ഫോർട്ടീൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ ഫോർട്ടീൻ ഈസ് യൂസ് ടു ഡിറ്റർമാൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജെക്റ്റ് അതായത് ഫോസിലുകളുടെയും അതുപോലെ തന്നെ ചരിത്രാതീത വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി കാർബൺ ഫോർട്ടീൻ ഡേറ്റിംഗ് കേട്ടോ അങ്ങനെയാണ് ആ പ്രോസസ്സ് അപ്പോൾ കാർബൺ ഫോർട്ടീൻ എന്തിനാണ് യൂസ് ചെയ്തെന്നുള്ളത് മനസ്സിലായി നമ്മൾ ആദ്യം ഡ്യൂട്ടീരിയത്തിൻ്റെ കേസാണ് പറഞ്ഞത് അറ്റോമിക് റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ കാർബൺ ഫോർട്ടീൻ ആണ് അതെന്ത് ചെയ്യുന്നുണ്ട് ഫോസിൽസിൻ്റെ ഏജ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഫോസ്ഫറസ് തേർട്ടി വൺ ഈസ് യൂസ്ഡ് ആസ് എ ട്രേസേഴ്സ് ഫോർ ഐഡൻറ്റിഫൈഇങ് ദ ന്യൂട്രിയൻ എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് അതായത് ഈ ഫോസ്ഫറസ് തേർട്ടി വൺ എന്ന് പറയുന്ന ഐസോടോപ്പ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ട്രേസർ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഫോസ്ഫറസ് കോമ്പൗണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ റൂട്ട് വഴി അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫോസ്ഫറസ് തേർട്ടി വൺ എന്ന് പറയുന്ന ഒരു ഐസോടോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് റൂട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ നോർമലി എന്ത് ചെയ്യും ലാസ്റ്റ് ലീഫിലെത്തും അങ്ങനെ പ്ലാന്റ്സിന്റെ ഇൻടേക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക ഫോസ്ഫറസ് തേർട്ടി വൺ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സിലെ ട്രെയ്സറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പി എസ് സി എക്സാമിനില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർക്ക് കാര്യങ്ങളെല്ലാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഡ്യൂട്ടീരിയമാണ് അറ്റോമിക് റിയാക്ടേഴ്സിൽ ദെൻ കാർബൺ ഫോർട്ടീൻ ഏജ് ഓഫ് ഫോസിൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് തേർട്ടി വൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് അയോഡിൻ വൺ തേർട്ടി വണ്ണും കൊബാൾട്ട് സിക്സ്റ്റീയുമാണ് ഇത് മെഡിക്കൽ ഫീൽഡിൽ ക്യാൻസറിൻ്റെയും ട്യൂമറിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡയഗ്നോസിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഐസോടോപ്പുകളാണ് അയോഡിൻ വൺ തേർട്ടി വണ്ണും കൊബാൾട്ട് സിക്സ്റ്റീൻ അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അയോഡിൻ വൺ തേർട്ടി വണ്ണും കൊബാൾട്ട് സിക്സ്റ്റീനും മെഡിക്കൽ സയൻസിൽ ഡയഗ്നോസിസിനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനും എന്തിൻ്റെയൊക്കെ ആ ക്യാൻസറിൻ്റെയും ട്യൂമറിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വൺ യുറേനിയം ടൂ തേർട്ടി ഫൈവ് ആണ് അത് അറ്റോമിക് റിയാക്ടറിലെ ഒരു ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മുന്നേ ഡ്യൂട്ടീരിയം ആണ് പറഞ്ഞത് അതവിടെ ന്യൂട്രോണിൻ്റെ ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂട്ടീരിയം യൂസ് ചെയ്തത് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് എങ്കിൽ അറ്റോമിക് റിയാക്റ്റേഴ്സിൽ എന്തായിട്ടൊരു ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഐസോടോപ്പ് എന്നുള്ള ഒരു സെക്ഷൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഫുൾ ചാപ്റ്റർ പഠിക്കുക ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ഇത് വളരെ വലിയൊരു ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ ബേസിക് കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്തായാലും ഇനി അടുത്തത് അടുത്ത സെക്കൻഡ് ചാപ്റ്റർ വേണോ അതോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് മതിയോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾക്കായി കാർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം